ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചു. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇതൊരു 3 ഡേയ്സ് ട്രിപ്പാണ്. സോ ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് വ്ളോഗ്സ് ആയിട്ട് ഇടാമെന്ന്. ഇപ്പോൾ പന്തളത്താണുള്ളത് എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ. ഞാനും എൻ്റെ ബ്രദറും കസിൻസും ഫാമിലി കുട്ടികളും പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് കോന്നിയിൽ നിന്ന് വരുന്നുണ്ട് അവരും. ഇപ്പോൾ രാവിലെ ഒരു അറൌണ്ട് 9 ഒക്കെ ആയിട്ടുണ്ടാവും. ഞാൻ റെഡിയായി, എല്ലാവരും റെഡിയായി, ചേച്ചി കുട്ടികളെ റെഡിയാക്കിയിട്ട് റെഡി ആവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അവർ കോന്നിയിൽ നിന്ന് വരണം. ഇപ്പോൾ നമ്മളൊരു 10 മുന്നേ ഇറങ്ങാം എന്നാണ് പ്ലാൻ. സോ അതാത് ചേട്ടൻ്റെ മക്കളാണ് ബേബിയ കിച്ചാപ്പി. രണ്ടുപേരും ഭയങ്കര ക്യൂട്ട് ആൻഡ് ക്രേസി ആണ്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പം നമ്മളിതാ ഇങ്ങനെക്കാരൊക്കെ പറഞ്ഞ് വ്ളോഗ് ഒക്കെ എടുത്തിരിക്കുക. നമ്മൾ ലഗേജ് ഒക്കെ താഴെ കൊണ്ടുവച്ചു, അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റിൽ. സോദാ ഇതാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ്, സുറുമി ആൻഡ് തസ്മി, റഫി ആൻഡ് റുബീന. നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ദാ സണ്ണി പപ്പയും അമ്മച്ചിയൊക്കെ, കസിൻ ചേട്ടൻ്റെ അച്ഛനും അമ്മയും അവരെല്ലാം നമ്മളെ ട്രിപ്പ് യാത്രയൊക്കെ നിൽക്കുക. നമ്മളിതാ യാത്ര തുടങ്ങി. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഞാനും എൻ്റെ ബ്രദറും തസ്മിയും ഒരു വണ്ടിയിലും മറ്റേ വണ്ടിയിൽ ബാക്കി എല്ലാവരുമാണ്. നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ, പിന്നെ മെമ്മറീസ് ആയിട്ടും നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഇതാ ഇഷുക്കുട്ടനാണ്, ഇഷ സുറുമിയുടെയും അക്കു ബ്രോയുടെയും മോളാണ്. സോ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു റോഡും കാഴ്ചകളും വ്യൂ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ചേട്ടൻ ഏതോ വേറൊരു കുറുക്കുവഴി കൂടിയാണ് കയറി കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. നമ്മുടെ ജേണി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് ഈ ഒരു തട്ടുകടയിലാണ് കയറിയത്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ഫിഷ് ഫ്രൈയും ഒക്കെ കൂട്ടി നമ്മൾ ചോറുണ്ടു. വീണ്ടും നമ്മളിതാ ബാക്ക് ടു ട്രാവൽ. എനിക്ക് തോന്നുന്നു ഇടുക്കിയൊക്കെ അടുക്കാറായിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു മിഡ് പോയിൻ്റിൽ നമ്മളെ മീറ്റ് ചെയ്തു നമ്മൾ രണ്ട് കാറിലെ ആൾക്കാർ. അവിടെ നിന്ന് കുറേ നല്ല വ്യൂ ഉണ്ടായിരുന്നു. നമ്മളവിടെ കുറേ പിക്സും വീഡിയോസും എല്ലാം എടുത്തു. സോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ റിസോർട്ട്, പറക്കാട്ട്. ഇത് എക്സാക്റ്റ് മൂന്നാറിലല്ല, ഇവിടെ നിന്ന് ഇനിയൊരു 3 കിലോമീറ്ററും കൂടി ഉണ്ട് മൂന്നാറിലേക്ക്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു മൂന്നാർ വൈബ്, തണുപ്പൊന്നുമില്ല. പക്ഷേ റിസോർട്ട് നല്ല ഒരു വ്യൂ ഒക്കെ ആയിരുന്നു. നമ്മളപ്പോൾ എല്ലാവരും ലഗേജൊക്കെ എടുത്ത് നമ്മളുടെ റൂംസിലേക്ക് പോവാണ്. ഈ ഒരു റിസോർട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ കയറി ചെല്ലുമ്പം പറക്കാട്ട് ജുവല്ലേഴ്സ് അവരുടെ കുറേ ഓർണമെൻറ്റ്സും ആക്സസറീസും ഒക്കെ ഉണ്ട്. നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് നോസ് റിംഗ് വാങ്ങി. നോസ് റിംഗ് അല്ല, ജെ ഷേപ്ഡ് നോസ് സ്റ്റഡ്. എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം ഈ റൂമിലാണ് നമ്മൾ ആദ്യം എല്ലാവരും കൂടി കൂടിയത്. ഇതാണ് ഒരു റൂം, ഒരു ഫാമിലിക്കുള്ളത്. നമ്മൾ 3 റൂമാണ് എടുത്തിട്ടുള്ളത്, 3 ഫാമിലിക്കും കൂടി. സോ നമ്മൾ ആദ്യം എല്ലാവരും കൂടി അവിടെ കൂടി, അവിടെ നിന്ന് ഫ്രഷായി. ഇന്ന് ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് ഈവനിങ് ആയി എത്തിയപ്പോൾ, അപ്പോൾ പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. റിസോർട്ടെല്ലാം ഓടി നടന്ന് കണ്ടു. നമ്മൾ അവിടെ തന്നെ എല്ലാവരും കൂടി കൂടുമായിരുന്നു ഫസ്റ്റ് ഡേ. Bye.
വീട്ടിലേക്ക് ഒരുമാതിരി മറ്റേ തൈഡി ആയിപ്പോയി. അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി. റീലൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ മെമ്മറീസിനൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കിട്ടുന്നു ചിന്തിക്കോ കാണിച്ചു വിട്ടാണ്. അപ്പൊ തന്നെ ഈവനിങ് വന്നിട്ട് ടീ ടൈം ടീ കുടിക്കാൻ പോയി. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ റൂം, ഞാനും എൻ്റെ ബ്രദറും പിന്നെ തസ്മിയും കൂടിയാണ് ഇവിടെ കിടന്നത്. ഇവിടെ ഒരു സിംഗിൾ പൂൾ, ഒരു കൊച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. അവിടെ ക്യാമ്പ് നല്ല വൈബായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മൾ അതിന് പോയില്ല. എന്നിട്ട് നൈറ്റൊക്കെ ഡിന്നറിന് വന്നു, നല്ല ഫുഡ്സൊക്കെ ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. 3 ഡേയ്സും നല്ല ഫുഡ് അടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ അത്രയൊക്കെ ഉള്ളായിരുന്നു. ജസ്റ്റ് റിസോർട്ടൊക്കെ ഉള്ള റൂംസൊക്കെ ഒന്ന് കണ്ട് നടന്നു, ഫുഡ് അടിച്ചു, റെസ്റ്റ് എടുത്തു, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഡേ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.